ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിനെ കുറിച്ചിട്ട് ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ തമ്പിളിംഗ് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതൊരു ട്രോളായിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, റോസ്റ്റായിട്ടൊന്നും എടുക്കണം, ജസ്റ്റ് ഫോർ ഫൺ അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പല രീതിയിൽ കളിയാക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് സഞ്ജു ടെക്കി ടെക്കിയോ പട്ടിക്കുഞ്ഞാണോ ടെക്കി സഞ്ജു ടെക്കി പട്ടിക്കുഞ്ഞാണ്. നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവര് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംഭവം 7 അയലത്തോളം പോലും പോയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അത് നമുക്ക് വിഷയമൊന്നും അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവന് വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് എന്റെ ചോദ്യം സഞ്ജു ടെക്കി അല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാ, അതുകൊണ്ടാണോ സഞ്ജു ടെക്കി എന്നുള്ള ഒരു ചാനൽ ഇട്ടിട്ട് അതിൽ ഫുള്ള് എന്താ പറയാ ഇവൻ കുളിക്കാൻ പോകുന്നതും ഇവൻ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതും ഇവൻ എന്താ പറയുക വ്ളോഗ്സ്, ശരിക്കും സഞ്ജു വ്ളോഗ്സ് എന്നിട്ടുണ്ടത് സഞ്ജു ടെക്കി എന്നിട്ട് കഴിഞ്ഞിട്ട് അത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അതോ ടെക്കി എന്നുള്ളതിന്റെ അർത്ഥം അറിയാത്തോണ്ടാണോ? എനിക്ക് ഒന്നും അർത്ഥം അറിയാത്തോണ്ടാണെന്ന് തോന്നുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ, നോക്കി. നിങ്ങളോട് പറയാൻ വേണ്ടി ഇരിക്കും, ദാറ്റ് ഈസ് എന്റെ ചാനൽ ഒരു സഞ്ജു ടെക്കി എന്നാണ്. പക്ഷെ ഞാൻ ടെക് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കൂടുതലും വ്ളോഗ്സ് ആണ്. അപ്പൊ കുറെ ആൾക്കാർ എന്തോ ഈ ടെക് എന്ന് ഇട്ടിട്ട് ടെക്കില്ല വ്ളോഗ്സ് മാത്രം, അതുകൊണ്ട് ഞാൻ സഞ്ജു ടെക്കി വ്ളോഗ്സ്. അപ്പൊ എന്റെ ഇത് പോയി, ടിക്ക് പോയി, ബാച്ച് പോയി. ആരൊക്കെയോ കുറച്ച് തെറിയൊക്കെ പറഞ്ഞപ്പോ അതിന് ബോധവത്. ആ ശരിയാണ്, ഈ ടെക്കീന്ന് ഇട്ടിട്ട് ഞാൻ വ്ളോഗ്സ് ചെയ്ത് കഴിഞ്ഞാല് ശരിയാവില്ലാന്ന് കണ്ടപ്പോ മൂപ്പര് അതിന്റെ മറ്റേതുണ്ടല്ലോ, നമ്മള് ഗൂഗിള് അല്ല യൂട്യൂബിൽ നമ്മളെ അക്കൗണ്ട് ചാനൽ തുടങ്ങിയിട്ട് അത് വെരിഫൈ ആയി കഴിഞ്ഞാൽ ഒരു ബാൻ കിട്ടും, ഒരു ഇത് കിട്ടും. ആ സംഭവം മൂപ്പരക്ക് പോയാലും കുഴപ്പമില്ലാണ്ട് മൂപ്പര തെറിവിളിന്റെ ആ പവർ കൊണ്ട് അങ്ങനെ സഞ്ജു ടെക്കി വ്ളോഗ്സ് നിട്ടു. കൊള്ളാം, പോളി സാധനം. അപ്പൊ നിങ്ങക്ക് വേറൊരു സംഭവം കാണിച്ചേരാ, ഇപ്പം പറഞ്ഞല്ലേ 99% നന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. അപ്പൊ ടിക്ടോക്കിൽ മാത്രമൊന്നും അല്ല കേട്ടോ, യൂട്യൂബിലുണ്ടേ, ഒന്ന് കണ്ടുനോക്കി കാണി, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അതായത് ലൈക്കിനും വ്യൂസിനും വേണ്ടി എന്ത് അഭിപ്രായം കാണിക്കാന്നൊക്കെ പറഞ്ഞ മോശമാണ്, ജസ്റ്റ് ഒരു മാനേഴ്സ് ഇല്ല മുത്ത. എന്താ മുത്തുമണി, ഒന്ന് കണ്ടാണ് നിങ്ങൾ? ഉറപ്പാണ്, വരുവ പിന്നെ ഉറപ്പ്, വെറുതെ വെച്ചു. ഈ വീഡിയോ കണ്ടില്ല? ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് എന്താ തോന്നി, മൂപ്പര് എന്താ കിട്ടിയേക്കണ്? അർജുൻ മച്ചാൻ ഫേമസ് ആയിന്ന് കണ്ടപ്പോ ഒരു കൊല്ലങ്ങളായിട്ട് തലകുത്തി മറിഞ്ഞിട്ട് നടക്കാത്തത് മച്ചാൻ ഒരു വായിച്ചുകൊണ്ട് നേടിയെടുത്തപ്പോ നേരെ കാർ കൊടുത്തിട്ട് പോയേക്കാ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, അതൊക്കെ അവന്റെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടം, ചിലപ്പോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതൊന്നും വിഷയമല്ല. പക്ഷെ അവിടെ പോയിട്ട് അടി ചോദിച്ചു മേടിക്കാന്നൊക്കെ പറയാനിട്ടില്ല, ആ സംഭവമാണ് നടന്നിരിക്കുന്നത്. അർജുനെ പറയുന്നുണ്ട് ഇങ്ങനൊക്കെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചത് നല്ല ഉളുപ്പെല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. അന്ന് കണ്ടുപോക്കാം ക്യാമറയുടെ മുമ്പ്. സംഭവം ശരിയാണ്, ഇതുപോലെ ചെയ്യണം. കണ്ണാടി വെച്ചേക്കുന്നത് എന്തിനാണെന്നും ഒരു ചോദ്യം വരായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് ലൈറ്റിന്റെ ഒരു അതൊന്നാമത്തെ കാര്യം ആരും ചോദിക്കുന്നത് പോലും ഇല്ല. പിന്നെ റിംഗ് ലൈറ്റ് വാങ്ങിയത് കാണിക്കണം, അതിന്റെ മെയിൻ കളി. ഇത് കണ്ടില്ല, ഇത് കണ്ടോളിട്ടാ, അങ്ങനെ നോക്കോളി, അടിപൊളി. ആഹാ, ഇതെന്ത് ഷോയാ? ഇത് പട്ടി ഷോ അല്ല, ഇത് നല്ല പട്ടിയാണ്, ഇത് പൂച്ച ഷോ. ഓക്കെ, നല്ല അടിപൊളി എ ക്ലാസ് പൂച്ച ഷോ. പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മനുഷ്യരുടെ ലൈഫിലോട്ട് വന്ന സമയത്തോട്ട് പല പല ചേഞ്ചസ് ആണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. ലൈക്ക് ചിലവരാണെങ്കിൽ വാദം എന്ന് പോലെ
ഡാൻസ് കളിക്കുന്നു. ഓ ബേബി ഹിറ്റ് ഹാർഡ് ബേബി റോക്ക് ദ ബോഡി ബേബി പറ്റൂല്ലെങ്കിൽ പോ. ചിലരാണ് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുന്നു. ാണ് ഫസ്റ്റ് ചിരി, നല്ല അടിപൊളി എ ക്ലാസ് ചിരി എന്നൊക്കെ പറയണ ഇതാണ്. എന്റെ പൊന്നു ഇത്രയൊക്കെ ഉള്ളു അപ്പൊ.